തെരുവിൽ കുറെ പെണ്ണുങ്ങളെ ഇറക്കി കൊലവിളി മുദ്രാവാക്യം വെളുപ്പിക്കുക എന്നു മുതലാണ് സി പി എമ്മിന് ഈ നാറിയ പണികൾ തുടങ്ങിയത് പിണറായി വിജയൻറെ ഒത്താശയിൽ കുറച്ചുപേരെ രംഗത്തേക്ക് ഇറക്കി തല്ലും കൊല്ലും വെല്ലുവിളികൾ നടത്തിയാൽ ഭയക്കുന്ന എല്ലാവരുമല്ല കേരളത്തിലുള്ളത് മാഷള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയും അൻപത്തിയൊന്ന് വെട്ടുമൊന്നും ഭയപ്പെടുന്ന ആരും കേരളത്തിലില്ല എന്നുള്ളത് പിണറായി ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പച്ച ഭരണം കൈയാളുന്ന നേതാവാണ് പക്ഷേ ഊച്ചാളിത്തരം ഇതുപോലെയാണ് കയ്യിലിരിപ്പും തനി ഊച്ചാളിത്തരമാണ് എന്ന് പിണറായി വിജയനെ തൂക്കി താഴെ അടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കുറിപ്പ് വൈറലാകുകയാണ് പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾ കണ്ട് ഇവിടെ ആരും ഭയക്കാനിരിക്കുന്നില്ല ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഇതൊക്കെ പിണറായിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ എന്നാണ് ഇപ്പോൾ ഉപദേശം വന്നിരിക്കുന്നത് തെരുവിൽ ഉറഞ്ഞു തുള്ളിയ സ്ത്രീകളെ എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടും കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ച് മാത്രമല്ല ഒരു സ്ത്രീയും ചെയ്യാൻ അറയ്ക്കുന്നത് കാട്ടണമെന്ന് പറഞ്ഞാലും അവർ അനുസരിക്കും അത് കണ്ടു നിൽക്കുന്ന നമുക്കാണ് അതിൽ വിസ്മയം നന്ദിഗ്രാമിലും സിൻഗൂറിലും ഇത് തന്നെ സംഭവിച്ചപ്പോഴും ആർക്കും ഒരു വിസ്മയവും ഉണ്ടായില്ല പക്ഷെ അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം സമ്പൂജ്യരാക്കി ആദരിച്ച് കാണിച്ചു കൊടുത്തു അവിടങ്ങളിൽ കിട്ടിയ പരിശീലനം കൊണ്ടാകാം വെട്ടിയിട്ട കൈകൾ ഇതാ എന്ന മട്ടിൽ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം പെണ്ണുങ്ങൾ നടത്തിയ പേക്കൂത്ത് അത് കണ്ട് ലോകം ഈ രാക്ഷസ കൂട്ടത്തെ എങ്ങനെ പൊറുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും പിണറായി വിജയനെ തൂക്കി താഴെ അടിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്നത് ബാക്കി ഇങ്ങനെയാണ് കേരളം എന്താ ഫാസിസത്തിന് കീഴിലാണോ ഇത് നൽകുന്ന സന്ദേശം എന്താണ് തലയ്ക്ക് വെളിവുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ ഇല്ലാതെയായോ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ പി വി അൻവർ മാത്രം വിചാരിച്ചാൽ ഈ ഭ്രാന്ത് തളയ്ക്കാൻ പറ്റില്ല അൻവറാണ് ശരിയെന്നും പറാനാകില്ല തുണി ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറയ്ക്കാത്ത മങ്കമാരുടെ ആ കലിപ്പ് ഉണ്ടല്ലോ അതിനെ ഭയപ്പെടണം എവിടെ എത്തി നമ്മുടെ നാട് സഹോദരിമാരെ ഒരു വശത്ത് കപടതയുടെ പെരുന്തച്ചന്മാർ ജനങ്ങളുടെ ഒപ്പം കൂടി പ്രീണിപ്പിച്ച് വശത്താക്കി സമ്പത്ത് മുഴുവൻ ഏതാനും കുടുംബങ്ങൾ ഊറ്റിക്കുടിച്ച് മതിച്ചു പുളയ്ക്കുന്നു മറുവശത്ത് പോർക്കളങ്ങളിൽ ഹോമിക്കപ്പെട്ടവരുടെ രണഭൂമികളിൽ ഇനിയും ഒരു തരിയെങ്കിലും കനൽ ബാക്കിയുണ്ടല്ലോ എന്ന് പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നവർ ഇതിൽ ആരുടെ കൂടെയാണ് പി വി അൻവർ അതാണ് ആദ്യം അറിയേണ്ടത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ യഥാർത്ഥ നായകർ തിരോഭവിച്ചതോടെ കബളിപ്പിക്കപ്പെട്ട ജനത അധിവസിക്കുന്ന ശപിക്കപ്പെട്ട പ്രദേശമായി കേരളം മാറിയോ ജനങ്ങളുടെ തിമിർപ്പിൽ വി എസ് അച്യുതാനന്ദൻ വാർദ്ധക്യം കൂസാതെ തുടങ്ങി വെച്ച ഉജ്ജല പോരാട്ടം അനാഥമായി മൂന്നാറിന്റെ മലയിടുക്കിൽ എവിടെയോ മുന്നോട്ടു പോകാനാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് അതിലേക്ക് വഴി തെളിച്ച പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും വഴിതെറ്റിക്കുകയും ചെയ്തവർ ഇപ്പോൾ പെരുവഴിയിൽ കാലും കൈയ്യുമിട്ട് അടിച്ച് വിലപിക്കുന്നത് കാവ്യനീതി ആയിരിക്കാം അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ അൻവർ എന്തിനാണ് വി എസിനോടും ഈ നാടിനോടും ഈ ചതി ചെയ്തത് എന്നതിന് ഉത്തരമുണ്ടോ അൻവറിന് തെറ്റുതിരുത്താനും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനും പറ്റിയ സന്ദർഭമാണിത് വി എസ് ഇപ്പോൾ ശരീരം കൊണ്ട് ഒപ്പം നിൽക്കാനില്ല എങ്കിലും ആ പ്രകാശ ഗോപുരം ഇനിയും അണഞ്ഞിട്ടില്ല വി എസിന് സമാനമാണെന്ന് പറയാനാകില്ലെങ്കിലും അതിലെ തരിയും ഈ തരിയും ചേർന്നാൽ വലിയൊരു കനലാകുമെന്നതിൽ തർക്കമില്ല കളങ്കിതനായ അൻവറിനെയും വി എസിനെയും എങ്ങനെ കൂട്ടിക്കെട്ടും എന്ന ഒരു മുട്ടാപ്പോക്ക് ചോദ്യമുയരാം പരിശുദ്ധരുടെ ജാതകം മാത്രം വെച്ച് ഒരു വിപ്ലവവും ഉണ്ടായിട്ടില്ല സഖാക്കളെ ഗാന്ധിജിക്ക് പോലും ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റലാണ് വിപ്ലവം പല രാജ്യങ്ങളിലെയും വിപ്ലവത്തിന്റെയും പോർമുഖങ്ങളിൽ മുഖങ്ങളിൽ അശരണരായ വിഭാഗങ്ങളെ അന്തർധാരകളായി കാണാം ചിലപ്പോൾ ചുവന്ന തെരുവുകളിൽ നിന്നുള്ളവരുടെ അടക്കം പ്രവാഹം ഉണ്ടാകാമതിൽ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും മലയിറങ്ങി മൂന്നാറിൽ നിൽക്കുകയാണ് ഇപ്പോൾ ബക്കറ്റുമില്ല അതിൽ വെള്ളവുമില്ല ശംഖുമുഖത്ത് ഇരമ്പിക്കൊണ്ടിരുന്ന കടലിനെ വറ്റിച്ച് വെടിപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന കപട വിപ്ലവകാരികളോട് ആ ഉമ്മാക്കി പുല്ലാണ് എന്നാണ് അൻവർ പറയേണ്ടത് അതാണ് അൻവർ പ്രഖ്യാപിക്കേണ്ടത് അതിനു മുമ്പ് പലതും ത്യജിക്കേണ്ടി വരും പലതും തിരുത്തേണ്ടിയും വരും ആ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പുണ്ടല്ലോ അൻവറെ അതൊരു രാജയോഗ ലക്ഷണമാകാം അവിടെയാണോ അൻവറുടെ സിംഹാസനം കളിക്കുമ്പോൾ കുഴിയാനയോടല്ല കൊലകൊല്ലിയോട് തന്നെ വേണം കളിക്കാൻ നിലമ്പൂരിലെ പടയാളികൾ ഒന്ന് ആഞ്ഞു മുട്ടിയാൽ പൂഞ്ഞാറിലെ മിത്രൻ നമ്പൂതിരി എന്ന അഭ്യാസിയായ കുറിയ ജ്യോതിഷി ആചാര്യൻ സ്വന്തം വെങ്കല ശരീരത്തിനു മേൽ ഇടിച്ചു കാണിക്കുമ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർ കേൾക്കുന്ന അസാധാരണ ഗർജന ശബ്ദം അൻവറുടെ കർണപടത്തെയും വിജൃംഭിപ്പിക്കും ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് ശക്തിധരൻ പറയുന്നത് അൻവർ ഒരൊറ്റയാൾ പോരാട്ടം തന്നെ നടത്തണമെന്നാണ് എന്നാൽ അൻവർ പല നേട്ടങ്ങൾക്കും വേണ്ടിയാകാം ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അൻവർ എന്ന് പറയുന്ന ആളും അത്ര നല്ല മനുഷ്യനൊന്നും അല്ലല്ലോ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ ഉള്ള നേതാവ് തന്നെയാണ് അൻവറും പിന്നെ ഇന്നിപ്പോൾ അൻവർ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിന് പിന്നിലും ചിലരുടെ താല്പര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് Oh. Yeah.